അരുൺ വളരെയധികം ആശങ്ക വർദ്ധിപ്പിക്കുന്ന ഒരു വാർത്ത നമ്മൾ നടത്തിയ ഇൻവെസ്റ്റിഗേഷൻ അതിർത്തിയിൽ വേണ്ടത്ര പരിശോധനയില്ലാതെ നിരവധി പേർ കടക്കുന്നു പ്രത്യേകിച്ച് ഡ്രൈവർമാരും അതിർത്തി കടന്നു വരുന്ന വാഹനങ്ങളും ഒന്നും ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് സുഗമമായി സഞ്ചരിക്കുന്നു ഒരു രീതിയിലുള്ള ആരോഗ്യ പരിശോധനയും നടക്കുന്നില്ല കഴിഞ്ഞ പതിനൊന്ന് ദിവസമായി നോക്കിയാൽ നമുക്കറിയാം നൂറിലധികം പേരാണ് ഓരോ ദിവസവും കൊറോണ ബാധിതരായി കഴിയുന്നത് ഈ സാഹചര്യത്തിൽ ഇത്രത്തോളം ആശങ്ക വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ എത്ര വലിയ അലംഭാവമാണ് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് രേണുക ഗുരുതര അലംഭാവമാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത് ഇന്നലെ രാത്രി നമ്മൾ നടത്തിയ ഈ ഒരു അന്വേഷണത്തിൽ കണ്ടെത്താനായത് ചരക്ക് ലോറികളുമായി വിവിധ ഹോട്ട്സ്പോട്ട് മേഖലകളിൽ നിന്നുൾപ്പെടെ വരുന്ന ലോറി ഡ്രൈവർമാരും ക്ലീനർമാരും അവരെ വാളയാറിലെ അതിർത്തി ചെക്ക് പോസ്റ്റിൽ യാതൊരു തരത്തിലുള്ള പരിശോധനയും ഇല്ലാതെ സംസ്ഥാനത്തേക്ക് കടത്തിവിടുന്നു സാധാരണഗതിയിൽ വാളയാർ ചെക്ക് പോസ്റ്റിൽ പണ്ട് പാസുകൾ നൽകുന്നതിന് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്കായാലും ചരക്ക് ലോറികൾക്കായാലും ായാലും പാസുകൾ നിഷേധിക്കുന്ന ഒരു സാഹചര്യം പോലും ഈ ലോക്ക്ഡൌണിന്റെയും അല്ലെങ്കിൽ കൊറോണയുടെയും എല്ലാം തുടക്കകാലത്ത് ഉണ്ടായിരുന്നു അത്രയേറെ ജാഗ്രത പുലർത്തിയിരുന്ന ഒരിടത്താണ് ഇപ്പോൾ അതിൽ നിന്നെല്ലാം വളരെ അലംബാവ പൂർണമായ ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് മാത്രമല്ല അന്ന് സംസ്ഥാനത്തെ രോഗം സ്ഥിരീകരിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവായിരുന്നുവെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ കുറെയേറെ ദിവസങ്ങളായി ദിവസവും നൂറിലേറെ ആളുകൾക്ക് രോഗം സ്ഥിരീകരിക്കുന്നു അതിൽ തന്നെ എടുത്തു പറയേണ്ടത് ഉറവിടം കണ്ടെത്താനാവാത്ത രോഗബാധിതർ ഒരുപാട് പേരിൽ ഉറവിടം കണ്ടെത്താനാവാതെ രോഗം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നിരിക്കുകയാണ് ഇത്തരത്തിൽ അതിർത്തിയിൽ യാതൊരു പരിശോധനയും ഇല്ലാതെ വാഹനങ്ങളെ കടത്തിവിടുന്നത് എന്നതാണ് സാധാരണഗതിയിൽ ഈ ഒരു അതിർത്തി ചെക്ക് പോസ്റ്റിൽ ആരോഗ്യ പ്രവർത്തകർ ഈ ഒരു ലോറി ഡ്രൈവർമാരെയും ക്ലീനർമാരുടെയും എല്ലാം അവർക്ക് പനിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടോ എന്നറിയുന്നതിനായുള്ള ആരോഗ്യ പ്രവർത്തകർ സാധാരണ അവിടെ ഉണ്ടാവാറുള്ളതാണ് പക്ഷേ ഇപ്പോൾ അതും ഇല്ല അവരും അത്തരത്തിൽ ആരോഗ്യ പ്രവർത്തകർ ആരും തന്നെ ഇല്ല ഏതാനും പോലീസുകാർ അവിടെ കൊണ്ട് അവരുടെ പേര് വിവരങ്ങൾ അന്വേഷിക്കുന്നു വാഹനത്തിന്റെ നമ്പർ നോട്ട് ചെയ്യുന്നു അതിനുശേഷം പൊയ്ക്കോളാൻ പറയുന്നു ഇതാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ രാത്രി നമ്മൾ നടത്തിയ അന്വേഷണത്തിൽ നമ്മൾ അതിന്റെ ദൃശ്യങ്ങൾ സഹിതം അവിടെ നിന്നും കണ്ടെത്തിയതും അതുതന്നെയാണ് യാതൊരു തരത്തിലുള്ള പരിശോധനയും ഇല്ലാതെ ആളുകളെ സംസ്ഥാനത്തേക്ക് ഈയൊരു ചരക്ക് ലോറിയുമായി എത്തുന്ന ആളുകളെ കടത്തിവിടുന്നു ഇവർ വിവിധ മാർക്കറ്റുകളിലേക്ക് സാധനങ്ങളും കൊണ്ടായി വരുന്ന ലോറി ഡ്രൈവർമാരാണ് പാലക്കാടിലെ വലിയങ്ങാടി ഉൾപ്പെടെ അല്ലെങ്കിൽ അത് തിരുവനന്തപുരത്തെ പാളയം മാർക്കറ്റ് ഉൾപ്പെടെയുള്ള ആ സ്ഥലങ്ങളിലേക്ക് പച്ചക്കറിയും മറ്റും എല്ലാം അവശ്യ വസ്തുക്കളുമായി എത്തുന്ന ലോറി ഡ്രൈവർമാരും മറ്റും അത് തന്നെയാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്നതും പല സ്ഥലങ്ങളിലേക്ക് പല മാർക്കറ്റുകളിലേക്ക് പച്ചക്കറിയുമായി എത്തുന്ന ആളുകൾ ഡ്രൈവർമാർ നമ്മളോട് സാധാരണഗതിയിൽ ഒരു മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിന്റെ കൂട്ടത്തിൽ സോ സോപ്പിട്ട് കൈ കഴുകണം എന്നും മാസ്ക് ധരിക്കണമെന്നും സാമൂഹ്യ അകലം പാലിക്കണമെന്നുമുള്ള നിർദ്ദേശങ്ങൾക്കപ്പുറം ഇത്തരം കാര്യങ്ങളിലല്ലേ കൂടുതൽ ശ്രദ്ധ വേണ്ടത് പ്രത്യേകിച്ച് അതിർത്തി കടന്നു വരുന്ന ആളുകൾ അവർക്ക് ആരോഗ്യ പരിശോധന നടത്താതെ വരുമ്പോൾ അത് സമൂഹ സാധ്യത വർദ്ധിപ്പിക്കുക തന്നെയല്ലേ തീർച്ചയായും വേണുക നമുക്കറിയാം ഈയൊരു മാർക്കറ്റുകളിൽ മാസ്ക് ധരിച്ചിട്ടുണ്ടോ എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത് പക്ഷെ അത്തരത്തിൽ ആ മാർക്കറ്റുകളിൽ എത്തുന്ന ആളുകൾക്ക് അവരുടെ മാസ്കും മറ്റും ചെക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ പ്രധാനമായും ചെക്ക് ചെയ്യേണ്ടത് ഇത്തരത്തിൽ വരുന്ന ആളുകളെയാണ് കാരണം ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള രോഗബാധയോ മറ്റും ഉണ്ടെങ്കിൽ അത് ഈ മാർക്കറ്റിലുള്ള ആളുകൾക്ക് മുഴുവൻ പകരാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല ആ മാർക്കറ്റിലുള്ള ആളുകളിൽ നിന്ന് അത് അവിടെ പച്ചക്കറിയോ അല്ലെങ്കിൽ മറ്റവശ്യ സാധനങ്ങളോ വാങ്ങാൻ വരുന്ന പൊതുജനങ്ങളിലേക്കും എത്താൻ വളരെ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വലിയ ഒരു വീഴ്ച വലിയ ഒരു ഗുരുതരമായ അനാസ്ഥയാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഏതായാലും ഇത്തരത്തിൽ അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ യാതൊരു തരത്തിലുള്ള പരിശോധനകളും ഇപ്പോൾ കാര്യക്ഷമമായി നടക്കുന്നില്ല എന്നതാണ് സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനമായ അതിർത്തി ചെക്ക് പോസ്റ്റാണ് വാളയാർ വാളയാറിലെ സ്ഥിതി ഇതാണെങ്കിൽ മറ്റ് അതിർത്തി ചെക്ക് പോസ്റ്റുകളിലെ സ്ഥിതി എന്തായിരിക്കും എന്നത് തന്നെ വലിയ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് കാരണം പാലക്കാട് ജില്ലയിൽ തന്നെ ചെറിയ ചില ചെക്ക് പോസ്റ്റുകളുണ്ട് അവിടെയൊന്നും പോലീസോ ആരോഗ്യ പ്രവർത്തകരോ പ്രവർത്തിക്കുന്നുണ്ട് എന്ന കാര്യങ്ങൾ ഉൾപ്പെടെ ഒരു ചോദ്യചിഹ്നത്തിലാവുന്ന അല്ലെങ്കിൽ സംശയത്തിന്റെ നിഴലിലാവുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത് ഏതായാലും ഈ വിഷയത്തിൽ ഇനി അധികൃതരുടെ മറുപടി എന്തായിരിക്കും എന്നാണ് അറിയേണ്ടിയിരിക്കുന്നത് ശരി അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള മറുപടി തന്നെയാണ് അറിയേണ്ടിയിരിക്കുന്നത് പ്രത്യേകിച്ചും ഇത്ര ഗുരുതരമായ അലംഭാവം അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ നടക്കുന്ന സാഹചര്യത്തിൽ അരുൺ ആലത്തൂരാണ് വിവരങ്ങൾ നൽകിയത്